നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നും ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന് യാതൊരു അയവും വന്നിട്ടില്ല. ഇന്നലെ തങ്ങൾക്കെതിരെ നിരന്തരം വാർത്ത കൊടുത്തുകൊണ്ടിരുന്ന അൽജസീറ എന്ന മാധ്യമ സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം അവർ മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷം, ഒരു മണിക്കൂർ സമയം കൊടുത്തതിന് ശേഷം വളരെ ക്ലിനിക്കലായിട്ട് ബോംബിട്ട് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞ്. നമ്മളിവിടെ മരട് ഫ്ളാറ്റൊക്കെ പൊളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഒരുപാട് മുന്നൊരുക്കങ്ങളൊക്കെ ചെയ്തിട്ട് സുരക്ഷാ മാനദണ്ഡമൊക്കെ പാലിച്ചാണ് വളരെ ക്ലിനിക്കലായിട്ട് ചെയ്തത്. പക്ഷേ അതിലും വളരെ പെർഫെക്റ്റായിട്ടാണ് അവർ ആ കെട്ടിടം പൊളിച്ച് തകർത്ത് താഴെയിടുന്നത്. അത്തരം കാഴ്ചകളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കാണും. ഇന്ന് ഹമാസിൻ്റെ തലവൻ, അതായത് ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ തലവനായിട്ടുള്ള യഹ്യ സിൻവർ എന്ന ആ വ്യക്തിയുടെ വീട് അവർ ബോംബിട്ട് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ആൾ ജീവിച്ചിരിപ്പുണ്ടോ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റിയുള്ളൊരു സ്ഥിരീകരണം ഇതുവരെ ഇസ്രായേൽ സൈന്യം നടത്തിയിട്ടില്ല. മിക്കവാറും ആളെ തീർത്ത് കാണാനാണ് സാധ്യത. ഇസ്രായേൽ ആയതിനാൽ അത് കൃത്യമായിട്ട് അവർ ആളെ കണ്ടുപിടിച്ച് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമായിരിക്കാം അവർ ഈ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടായിരിക്കുക. അവരുടെ ഒരു രീതി അതാണ്. പിന്നെ നമ്മുടെ കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ന് സൗമ്യയുടെ, അതായത് ഇസ്രയേലിൽ വെച്ച് ഹമാസ് തീവ്രവാദികളുടെ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നമ്മുടെ സഹോദരിയായിരുന്ന സൗമ്യ സന്തോഷിൻ്റെ ഭൗതിക ശരീരം ഇന്ന് സൗമ്യയുടെ നാട്ടിലെ പള്ളിയിൽ അടക്കം ചെയ്യുകയുണ്ടായി. നമ്മൾ വിചാരിച്ച പോലെ തന്നെ കേരള സർക്കാരിൻ്റെ പ്രതിനിധികൾ ആരും അതിൽ പങ്കെടുത്തില്ല. പക്ഷേ ഇസ്രായേലിൽ നിന്നുള്ള ഒരു പ്രതിനിധി അതിൽ പങ്കെടുക്കുകയും കുടുംബാംഗങ്ങളെയൊക്കെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു. ഒപ്പം തന്നെ സൗമ്യയെ ഇസ്രായേലുകാർ ഒരു മാലാഖയെ പോലെയാണ് കാണുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. സൗമ്യയുടെ കുടുംബത്തിന് എല്ലാവിധ സഹായ സഹകരണങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മളുടെ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്ന് മുൻ MLA ആയിരുന്ന, ഇപ്പോൾ ഇലക്ഷനിൽ തോറ്റുപോയ PC ജോർജ് പക്ഷേ ആ ചടങ്ങുകൾക്കൊക്കെ പങ്കെടുക്കുകയുണ്ടായി. എന്നാൽ ആ നാട്ടുകാരൻ തന്നെയായിട്ടുള്ള, ഇടുക്കിക്കാരൻ തന്നെയായിട്ടുള്ള MM മണിയുടെ സാന്നിധ്യം അവിടെങ്ങും ഉണ്ടായിരുന്നില്ല എന്നാണ് അറിവ്. ഇന്നലെ പക്ഷേ ഡീൻ കുര്യാക്കോസ് എയർപോർട്ടിൽ ചെന്ന് ഈ സൗമ്യയുടെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങുന്ന ആ സ്ഥലത്തുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഒന്നും സാന്നിധ്യം അവിടെ ഇല്ലായിരുന്നു. സ്വാഭാവികമായിട്ടും ഹമാസിനാൽ നിയന്ത്രിക്കപ്പെടുന്ന കുറേ തീവ്രവാദികൾ ഇവിടെ ഉള്ളതിനാൽ അവരെയൊക്കെ പേടിച്ച് നട്ടലിൽ വളഞ്ഞ് കുഞ്ഞ് നടക്കുന്നതുകൊണ്ടാവാം ഇവരൊന്നും അതിന് പോകാത്തത് എന്ന് കരുതുന്നു. എന്തായാലും ഇസ്രായേലിൻ്റെ തന്നെ ഒരു പ്രതിനിധി നേരിട്ട് വന്ന് ഈ ചടങ്ങുകൾക്കെല്ലാം പങ്കെടുക്കുകയുണ്ടായല്ലോ. അത്തരം ഒരു ചടങ്ങിൽ ഇതേപോലുള്ള ധൂമഗേതുക്കൾ ഇല്ലാതിരിക്കുക തന്നെയാണ് നല്ലത്. ഇനി കോവിഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് ശമനമുണ്ടെന്ന് തോന്നുന്നു. ഈ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബലമാണെന്ന് തോന്നുന്നു. പിന്നെ മഴയും കാറ്റുമൊക്കെ ആയതിനാൽ ആളുകളെല്ലാം വീടുകളിൽ തന്നെ, ലോക്ക്ഡൗൺ അല്ലെങ്കിൽ തന്നെ വീടുകളിൽ തന്നെ ഒതുങ്ങിക്കൂടേണ്ട ഒരു അവസ്ഥ വന്നുകൊണ്ടാണ് എന്ന് തോന്നുന്നു. എന്തായാലും 30,000 താഴേക്ക് എത്തിയിട്ടുണ്ട്. അതോ ഇനി പരിശോധനകളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ഇന്ന് 29,704 പേർക്കാണ് കോവിഡ്. ഇന്നലെ 93 പേരാണ് മരിച്ചതെങ്കിൽ ഇന്ന് 89 പേരാണ് അവരുടെ കണക്കാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും കുറേ ദിവസവും കൂടെ നമ്മൾ ഇങ്ങനെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ കൂടുതൽ വാക്സിനുകളൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് 130 കോടി ജനസംഖ്യയാണുള്ളത്. പോളിയോ വാക്സിൻ പോലെ ഒരു നിശ്ചിത വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രം എടുക്കുന്ന ഒരു സംഗതിയല്ല ഇത്. ഈ ആബാലവൃദ്ധം ജനങ്ങൾക്കും കൊടുക്കേണ്ടതാണ്. അതിനും മാത്രം ദിവസങ്ങളെടുത്ത് ഒരുപാട് പ്രക്രിയകളിലൂടെ മാത്രമേ ഈ ഒരു സംഗതി നടക്കൂ. കാര്യം ഓരോരുത്തർക്കും ഈ വാക്സിൻ കൊടുത്തതിന് ശേഷം അരമണിക്കൂറോളം അവരെ നിരീക്ഷിക്കണം. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒരു കേന്ദ്രത്തിൽ പരമാവധി കൊടുക്കാൻ പറ്റുക ഒരു ദിവസം 100 പേർക്കൊക്കെയാണ്. അതാണ് കണക്ക്. അങ്ങനെ വരുമ്പോൾ തന്നെ ഇന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് ഒരുപക്ഷെ 1 വർഷമോ 2 വർഷമോ ഒക്കെ എടുക്കേണ്ടി വരും എല്ലാവർക്കും വാക്സിൻ കൊടുക്കാൻ. എന്തായാലും സർക്കാരിൻ്റെ, അതായത് ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര സർക്കാർ, കേരള സർക്കാരിൻ്റെ എല്ലാ നടപടി നീക്കങ്ങളോടുമൊക്കെ നമ്മൾ പൊതുജനങ്ങൾ സഹകരിക്കണം. അത് ഇതൊരു ചലഞ്ചായിട്ട് തന്നെ ഏറ്റെടുത്ത് നമ്മൾ ഇത് വിജയിപ്പിക്കണം. ഈ കോവിഡ് എന്ന് പറഞ്ഞ മഹാമാരിയെ ഈ ഭൂലോകത്ത് തന്നെ ഓടിക്കാൻ നമ്മളെ കൊണ്ടാവുന്നതും ചെയ്യണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.